السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. بهمان الله سهودرا سهودري ماري നമ്മുടെ അൻലൈൻ ഐ സി എഫ് ദഅവാ സമിതി സംഘടിപ്പിക്കുന്ന വിശുദ്ധ റമദാൻ ദാർശനികതയുടെ വെളിച്ചം എന്ന ഹെഡിങ്ങിൽ പരിശുദ്ധ റമദാനിൽ നസീഹത്ത് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാല്ലാ നാം സംസാരിക്കുകയാണ്. റഹമുറാഹിമായ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. സദഖല്ലാഹു മൗലാന അലിയുൽ അലീം വസദഖ വബല്ലഗ റസൂലുഹു നബിയുൽ കരീം വനഹനു അലാ ദാലിക മിന അഷ്ഷാഹിദീന അഷ്ഷാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം പാപങ്ങളെ പരിഹരിച്ചു കളയുന്ന മാസം എന്നാണ്. നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് പരിശുദ്ധരായി റമളാൻ മാസം കടിഞ്ഞു പോകണം. ശവ്വാൽ മാസപ്പിറവി കാണുമ്പോൾ നാം പരിശുദ്ധരാവണം. തെറ്റുകളിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് മോചിതരായ മുത്തഖീങ്ങളായ മനുഷ്യന്മാരിൽ ഉൾപ്പെടണം. അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതാണെന്ന് നാം പ്ലാൻ ചെയ്യണം. സാധാരണ മാമൂൽ ഏർപ്പാടുകളല്ലാതെ മറ്റൊന്നും നടക്കാറില്ല. എല്ലാവർക്കും നോമ്പ്, കൂട്ടത്തിൽ എനിക്കും നോമ്പ്. എല്ലാവരും നോമ്പ് തുറക്കുന്നു, ഞാനും തുറക്കുന്നു. എല്ലാവരും തറാവീഹ് നിസ്കരിക്കുന്നു, ഞാനും ചിലപ്പോഴൊക്കെ നിസ്കരിക്കുന്നു. ചിലരൊക്കെ ഖുർആൻ ഓതുന്നു, ഞാനും ഓതാറുണ്ട്. ഇങ്ങനെ ഒരു മാമൂൽ പരിപാടികളല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി നാം പ്ലാൻ ചെയ്യുകയും റമളാൻ മാസം അവസാനിക്കുമ്പോഴേക്ക് ആ കാര്യങ്ങൾ തീർക്കുകയും ചെയ്യണം. അതിന് ആദ്യമായി വേണ്ടത് നിയ്യത്താണ്, അഥവാ ശക്തമായ തീരുമാനമാണ്. ഇന്ന 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 കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് തീർച്ചപ്പെടുത്തുകയും സമയബന്ധിതമായി അത് ചെയ്തു തീർക്കുകയും ചെയ്യുകയാണ്. ഒന്നാമതായി നമ്മുടെ മനസ്സിനെ സജ്ജമാക്കണം. വിശുദ്ധ റമളാനിന് വേണ്ടിയുള്ള ഭക്ഷണ സാമഗ്രികളും വീട് വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നാം ചെയ്യുന്നുണ്ട്. പക്ഷേ റമളാനിൻ്റെ മുഖ്യ കാര്യം നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കലാണ്. നമ്മുടെ മനസ്സിനെ വൃത്തിയാക്കാൻ നാം അവസരം കാണേണ്ടതുണ്ട്. അഹങ്കാരങ്ങളിൽ നിന്ന്, അഹന്തയിൽ നിന്ന്, അസൂയയിൽ നിന്ന്, വികാര വിചാരങ്ങളിൽ നിന്ന്, ദേഷ്യങ്ങളിൽ നിന്ന്, അതുപോലെയുള്ള വളരെ മലീമസമായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ നാം മാറ്റിയെടുക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ ഒരു മനസ്സ് നാം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ്. റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൽബിൽ സ്ഥലം പിടിക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ആദ്യം പറഞ്ഞ വാക്ക് അർറാഹിമൂന ഇർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ്സമാ. കരുണയുള്ളവർക്ക് അള്ളാഹു കരുണ ചെയ്യും, ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുവീൻ, എങ്കിൽ ആകാശത്തിൻ്റെ ഉടമയായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും എന്ന റഹ്മത്തുല്ലിൽ ആലമീനായ റസൂലുള്ളാഹിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. നാം ചിന്തിക്കുക, നമ്മുടെ മക്കളോട് കരുണയുള്ള ഒരു മനസ്സ് നാം തയ്യാറാക്കിയിട്ടുണ്ടോ?
നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ ഭർത്താക്കന്മാരോട്, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരോട്, സഹോദര സഹോദരിമാരോട്, അയൽവാസികളോട്, നാം ഇടപഴകുന്ന എല്ലാവരോടും നമുക്ക് കനിവുള്ള മനസ്സാണോ? ഇല്ലെങ്കിൽ ആ മനസ്സിന് നാം കനിവ് വരുത്തണം. നമ്മുടെ ഹൃദയത്തെ വിട്ടുവീഴ്ചയുടെ മനസ്സാക്കി മാറ്റണം. ഹോൾസെയിലായി വിട്ടുവീഴ്ച ചെയ്യണം. ദുരിതങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ അവരെ സഹായിക്കാൻ നാം തയ്യാറാവണം. നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമല്ല, പ്രിയപ്പെട്ട ഉമ്മയോട് കനിവ് കാണിക്കണം. ഉമ്മയെ സ്നേഹിക്കണം, വാപ്പയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർക്കാവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാനുള്ളൊരു മനസ്സ്. ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം സഹായിക്കണം. മക്കളോട് കാരുണ്യവും താല്പര്യവും കാണിക്കണം. ദേഷ്യത്തിൻ്റെ മനസ്സാണെങ്കിൽ ആ മനസ്സ് പതുക്കെ 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 സ്നേഹത്തിൻ്റെ മനസ്സാക്കി മാറ്റണം. ഇങ്ങനെ നമ്മുടെ കൽബിനെ റഹ്മത്ത് കൊണ്ട് നാം പൊതിഞ്ഞാൽ, റഹ്മത്തിൻ്റെ പത്തിലേക്ക് നാം കാലെടുത്തു വെക്കുമ്പോൾ, അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, എന്നോട് നീ കരുണ കാണിക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, ആ ദുആ അല്ലാഹു സ്വീകരിച്ച് അല്ലാഹു തആല ഒരുപാട് 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 കാരുണ്യങ്ങൾ നമുക്ക് നൽകി നമ്മെ അല്ലാഹു സ്നേഹിക്കും, അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിന് വിധേയമാകും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുത്താനുള്ള ഒരുപാട് അമലുകൾ നാം ചെയ്യുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പത്താകുന്ന മൗഫിറത്തിൻ്റെ പത്തിലേക്ക് കടക്കുമ്പോൾ അല്ലാഹു തആല ഒരുപാട് മൗഫിറത്ത് നൽകും. അതിനുശേഷമുള്ള പത്തിൽ നരകത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് നൽകണമെങ്കിൽ നാം അത് കണക്കിലെടുക്കണം. വിശുദ്ധ റമളാനിൽ ഓരോ സെക്കൻഡിലും 70 ഇരട്ടി പ്രതിഫലം ചുരുങ്ങിയതുണ്ട്. 700 ആവാം, 7000 ആവാം, 70,000 ആവാം, അതിലപ്പുറം ലക്ഷങ്ങളാവാം. ചുരുങ്ങിയത് 70 പ്രതിഫലമുണ്ട്. വിശിഷ്യ സുബഹിൻ്റെ മുമ്പ് നാം എഴുന്നേൽക്കാറുണ്ട് അത്തായം കഴിക്കാൻ. ആ ഓരോ ദിവസത്തിലും 70 ഇരട്ടി പ്രതിഫലമാണ് ആ സമയത്തിനുള്ളത്. വിശുദ്ധ റമളാനിലാകുമ്പോൾ 70 × 70 4,900. ആ സമയത്ത് ഒരു യാസീനോദിയാൽ 4,900 യാസീനോദിയ പ്രതിഫലമുണ്ട്. ഓരോ ഇബാദത്തിനും അങ്ങനെ തന്നെയാണ്. അതിന് പുറമെ ആദ്യത്തെ പത്തിൽ കൽബിൽ തട്ടി അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹുവേ നീ എന്നോട് കരുണ കാണിക്കണേ എന്ന ദിക്ർ കൽബിൽ തട്ടി ആ സമയത്തും അല്ലാത്ത സമയത്തും അല്ലാഹുവിനോട് കനിഞ്ഞ് കനിഞ്ഞ് ചോദിക്കേണ്ടതുണ്ട്. അതിന് പുറമെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഓരോ അക്ഷരങ്ങൾക്കും 30 പ്രതിഫലമുണ്ട്. വിശുദ്ധ റമളാനിനായാൽ ചുരുങ്ങിയത് 70 ഇരട്ടി പ്രതിഫലമാകുമ്പോൾ 70 × 30 2,100 പ്രതിഫലമുണ്ട്. ഒരു ഹർഫിൻ്റെ പ്രതിഫലമാണ്. അതിലും കൂടുതലുണ്ടായേക്കാം. ഖത്മ് തീർക്കാൻ നാം ശ്രമം നടത്തണം. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അനുഗ്രഹിച്ചാൽ ധാരാളം ഖുർആൻ ഓതുന്നതിൻ്റെ ഭാഗമായി കാണാതെ അറിയുന്ന ഓരോ സൂറത്തുകൾ, ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, യാസീൻ സൂറത്ത്, ഇങ്ങനെ നമുക്ക് യാത്രയിലും അല്ലാതെയുമായി ഖുർആൻ ആവർത്തിച്ചോതുമ്പോൾ വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. വിശുദ്ധ ഖുർആൻ ഓതും തോറും നമ്മുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരും. നമ്മുടെ പാപങ്ങളെ അല്ലാഹു പൊറുത്തു തരും. തീർച്ചയായും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ വമ്പിച്ച വിജയം വിജയിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുമ്പോൾ, ആ തരത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് പാപങ്ങളിൽ നിന്ന് വൃത്തിയാക്കി ഒരുപാട് ഹസനാത്തുകൾ വർദ്ധിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്നാണ്. പരമാവധി ഖുർആൻ പാരായണത്തെ വർദ്ധിപ്പിക്കുക, ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുക, അതുപോലെ തന്നെ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഫർള് നിസ്കാരത്തിന് പുറമെ നമുക്ക്
നമുക്ക് നിസ്കാരം ഖളാഇ വീട്ടാനുള്ളവരാണെങ്കിൽ സുന്നത്ത് നിസ്കാരത്തേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് ഖളാഇ വീട്ടാനുള്ള നിസ്കാരമായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തം മുറിയുന്ന സമയത്ത് അവർ നിസ്കരിക്കൽ നിർബന്ധമാണ്. മഗ്രിബോടടുത്ത സമയത്താണ് രക്തം മുറിഞ്ഞതെങ്കിൽ അസറും ലുഹറും അവർ നിസ്കരിക്കൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള ഖളാഇ വീട്ടാൻ ബാക്കിയുള്ളവർ പരമാവധി ഒരു സുമാർ കണക്കെടുത്തെങ്കിലും അവർ ഖളാഇ വീട്ടാൻ നിർബന്ധിതരാണ്. ഖളാഇ സുന്നത്തിനേക്കാൾ പ്രാധാന്യം ഫർളിനാണെന്ന് പറയേണ്ടതില്ല. അപ്പോൾ ധാരാളം ഫർള് നിസ്കാരം ഖളാഇ വീട്ടുക, അത് ഉറപ്പുള്ളവർ സുന്നത്ത് നിസ്കരിക്കുക, ധാരാളം സുന്നത്ത് നിസ്കരിക്കുക, ജീവിതത്തിൽ ചിട്ടകൾ മാറ്റിയെടുക്കുക. ലുഹ നിസ്കാരം നിസ്കരിക്കാത്തവർ നിസ്കരിച്ച് ജീവിതത്തിൻ്റെ ചിട്ടയായി പാലിക്കുക. അതുപോലെ തന്നെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക. പ്രത്യേകിച്ച് റമദാനിൽ നാം എഴുന്നേൽക്കാറുണ്ട് സുബഹിൻ്റെ മുമ്പ്. ഒരു രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ചിട്ടയെ മാറ്റിയെടുക്കാൻ പരമാവധി പരിശ്രമിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ചെറുതും വലുതുമായ പല ആവശ്യക്കാരും നമ്മെ സമീപിക്കുമ്പോൾ അവരോട് മാന്യമായി പെരുമാറണം, നല്ല നിലയിൽ സംസാരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ അരികിലേക്ക് പറഞ്ഞുവിട്ടതാണ് എന്നെ പരീക്ഷിക്കാൻ എന്ന ബോധ്യത്തോടുകൂടെ ആ പാപപ്പെട്ട മനുഷ്യനോട് മാന്യമായി പെരുമാറി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം സഹായിക്കണം. അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ നമുക്ക് കടിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ പരമാവധി അവരോട് സഹകരിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിവിൻ്റെ പരമാവധി നാം ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ സദഖയും വലിയ വലിയ പ്രതിഫലാർഹമാണെന്ന് മാത്രമല്ല, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, തൻ്റെ സഹോദരനെ സഹായിക്കാൻ നീ തയ്യാറാകുമ്പോൾ നിന്നെ സഹായിക്കാൻ അല്ലാഹു തയ്യാറാകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നാം ഓർക്കണം. ഇത്തക്കുന്നാറ വലോ ബിഷിക്കി തമ്ര, ഒരു കാരക്കയുടെ കഷണം കൊണ്ടാണെങ്കിലും ശരി നരകത്തിന് സൂക്ഷിക്കുക. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. വിശുദ്ധ റമദാനിൽ നോമ്പ് തുറപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളെ, അയൽവാസികളെ, ഇഷ്ടജനങ്ങളെ അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമായി, സിലത്തു റഹമിൻ്റെ ഭാഗമായി നോമ്പ് തുറപ്പിക്കാനും മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെടുകയും നമ്മുടെ ഹസനാത്തുകളിൽ ഒരുപാട് ഹസനാത്ത് വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു ട്രെയിനിങ് നൽകി വിശുദ്ധ റമദാനിനെ, പരിശുദ്ധ റമദാനിനെ നാം അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ കൊണ്ടു നടന്ന് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രികളാണ്. ആ രാത്രികൾ പരമാവധി ധന്യമാക്കാനും പുരുഷന്മാർ പള്ളിയിൽ പോയി ഇഹ്തികാഫിരിക്കാനും ഖുർആൻ ഓതാനും സ്ത്രീകൾ അവരുടെ വീട്ടിൽ വെച്ച് ഖുർആൻ ഓതാനും സൽക്രമങ്ങൾ ചെയ്യാനും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളെയും ഭർത്താക്കന്മാരെയും ബന്ധപ്പെട്ടവരെയും തൃപ്തിപ്പെടുത്തുന്നത് റമദാൻ മാസത്തിൽ പ്രത്യേകമായ പുണ്യമാണെന്ന് നാം മനസ്സിലാക്കുകയും അതൊക്കെ ഇബാദത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി പരമാവധി നല്ല സ്വഭാവത്തോടെ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സ്വഹാബി ചോദിച്ചു, നല്ല മനുഷ്യനാരാണ്? റസൂലുള്ള മറുപടി പറഞ്ഞത്, നല്ല സ്വഭാവക്കാരനാണ്. നമ്മുടെ സ്വഭാവത്തിൽ നന്മയുണ്ടായിരിക്കണം. പരിശുദ്ധ റമദാൻ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കാനാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ചില ആളുകളോട് പറയുകയാണ് ഉച്ചൻ്റെ ശേഷം ഉപ്പയോട് അല്ലെങ്കിൽ ഉമ്മയോട് ഇന്ന കാര്യമൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ചിലർ മറുപടി പറയും, നോമ്പ് മൂത്ത നേരമാണ്, ഇപ്പത് പറയാൻ പോവണ്ട. നോമ്പ് മൂക്കുന്തോറും സ്വഭാവ ദൂഷ്യമാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ നമ്മുടെ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്തിട്ടില്ല. സത്യവിശ്വാസിയാണ് നോമ്പനുഷ്ഠിച്ചതെങ്കിൽ, അവൻ്റെ നോമ്പ് സ്വീകാര്യയോഗ്യമാണെങ്കിൽ നോമ്പ് മൂക്കുന്തോറും സ്വഭാവം നന്നായി വരുമെന്നാണ്. അത്തരത്തിൽ നമ്മുടെ സ്വഭാവങ്ങളെ, നമ്മുടെ ദേഷ്യങ്ങളെ അമർത്താനും സൽസ്വഭാവങ്ങളെ വർദ്ധിപ്പിക്കാനും ഈ വിശുദ്ധ റമദാൻ ഒരു ട്രെയിനിങ് ആവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി
മർഹബൻ യാ ഷഹ്റ റമളാൻ എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുസ്തഫ ബാഖവി തന്നല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.